നമസ്കാരം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഇൻസുലിൻ്റെ സഹായത്തോടെയാണ് ഗ്ലൂക്കോസ് കോശത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അത് പന്നിയിലായിക്കോട്ടെ, ആനയിലായിക്കോട്ടെ, ആമയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മനുഷ്യരിലായിക്കോട്ടെ, ഇൻസുലിനാണ് ഗ്ലൂക്കോസ് കോശത്തിനുള്ളിലോട്ട് കടന്നു പോകുന്ന ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അനന്തരഫലമായി ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടക്കുകയും കോശത്തിൻ്റെ ഉള്ളിൽ വെച്ച് മൈറ്റോകോൺഡ്രി എന്ന് പറഞ്ഞൊരു അടുപ്പുണ്ട്, ആ അടുപ്പിൽ വെച്ച് ഗ്ലൂക്കോസ് കത്തി ഊർജമായി പരിണമിക്കുകയും ചെയ്യുന്നു. പക്ഷേ 20 വർഷം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കാതലായ വേറൊരു കണ്ടെത്തൽ നടത്തി. ഇൻസുലിൻ്റെ സഹായമില്ലാതെ ഗ്ലൂക്കോസ് കോശത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമതൊരു ഡോറും ശാസ്ത്രജ്ഞന്മാർ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നൂതനമായ ആശയത്തെക്കുറിച്ച്, പ്രമേഹ രംഗത്ത് വിപ്ലവകരമായ മാറ്റം നടത്താൻ സാധിക്കുന്ന ഈ നൂതനമായ ആശയത്തെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കിതൊരു കോശത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന രക്തക്കൊള്ളാണ്, ഇത് രക്തക്കൊള്ളാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ രക്തക്കൊല്ലിനകത്ത് ഇൻസുലിനുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് എവിടെ എത്തണം? കോശത്തിൻ്റെ ഉള്ളിലുള്ള മൈറ്റോകോൺഡ്രിയയ്ക്കുള്ളിലെത്തണം. ഈ ഗ്ലൂക്കോസ് ഈ മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് എത്തണം. അപ്പം മാത്രമേ ഈ ഗ്ലൂക്കോസിന് കത്താൻ പറ്റത്തുള്ളൂ. മൈറ്റോകോൺഡ്രിയയാണ് അടുപ്പ്, ഈ അടുപ്പിനുള്ളിലെത്തണം. അതിനെന്താണ് ആവശ്യം? ഈ ഗ്ലൂക്കോസ് മൈറ്റോകോൺഡ്രിയയിൽ എത്തണമെങ്കിൽ ഈ ഇൻസുലിൻ, ഈ കാണുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ചാവി ഈ കോശത്തിൻ്റെ ഭിത്തിയിലുള്ള താക്കോൽ ദ്വാരമായിട്ട് ബന്ധിക്കണം. അപ്പോൾ മാത്രമേ ഗ്ലൂക്കോസിനുള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ താക്കോൽ ദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നു, കോശത്തിൻ്റെ ഭിത്തിയിലേക്ക് താക്കോൽ ദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു സിഗ്നല് ഈ ഗ്ലൂട്ട്ഫോർ എന്ന് പറയുന്ന ഈ ട്യൂബ്സിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. ഈ ട്യൂബ്സ് കോശത്തിൻ്റെ ഭിത്തിയിലേക്ക് ചലിക്കുന്നു. ഇതാണ്, എന്നിട്ട് ഈ ട്യൂബ്സിൽ കൂടെ ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു. ഉള്ളിലോട്ട് പ്രവേശിച്ച് മൈറ്റോകോൺഡ്രി എന്ന് പറഞ്ഞ അടുപ്പിൽ വെച്ച് കത്തുന്നു. ഇതാണ് സാധാരണ പ്രക്രിയ. അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ, Type 2 diabetes എന്ന് പറഞ്ഞാൽ, ഇൻസുലിന് ഈ താക്കോൽ ദ്വാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതിന് പറയുന്ന പേരാണ് Type 2 diabetes. ഇനി Type 1 diabetesൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പാൻക്രിയാസിൽ നടക്കുന്നില്ല. അപ്പോൾ Type 1-ൽ ചാവിയില്ല, Type 2-ൽ ചാവി കൂടുതലുണ്ട്, പക്ഷേ ചാവി താക്കോൽ ദ്വാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ഇൻസുലിൻ ഈ താക്കോൽ ദ്വാരത്തിൽ, കോശത്തിൻ്റെ താക്കോൽ ദ്വാരത്തിൽ പ്രവേശിക്കുകയും ഈ ട്യൂബ് കോശത്തിൻ്റെ ഭിത്തിയേക്ക് ചലിക്കുകയും ഈ ട്യൂബിൽ കൂടെ ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ എല്ലാ വ്യക്തികളിലും എല്ലാ ജീവജാലങ്ങളിലും സംഭവിക്കുന്ന പ്രക്രിയ. പക്ഷേ 30 വർഷം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ 100 എലികളുടെ പാൻക്രിയാസ് നീക്കം ചെയ്തു. പാൻക്രിയാസ് നീക്കം ചെയ്ത എലികളിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, ഈ ചാവിയുടെ ഉൽപ്പാദനം പൂർണ്ണമായിട്ട് നിലച്ചു. അപ്പോൾ ഇൻസുലിൻ രക്തത്തിലില്ലാത്ത, പാൻക്രിയാസ് നീക്കം ചെയ്ത ഈ 100 എലികൾക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം വളരെയധികമായി കൊടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞ് 3 മണിക്കൂർ നീന്താൻ നിർബന്ധിച്ചു. അങ്ങനെ 3 മണിക്കൂർ തുടർച്ചയായിട്ട് സ്വിമ്മിംഗ് പൂളിൽ നീന്തിയ എലികളെ അവർ തിരിച്ച് രക്തം പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. രക്തത്തിൽ പഞ്ചസാര നോർമലായി, 100-ൻ്റെ താഴോട്ട് വന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, രക്തത്തിലെ പഞ്ചസാരയ്ക്ക് കോശത്തിനുള്ളോട്ട് കടക്കാൻ 2 ഡോറുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിൻ തുറക്കുന്ന ഡോറ്, ആ 2-ാമത്തെ ഡോർ എന്താണെന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ അതെങ്ങനെ തുറക്കുന്നു എന്നത് ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഏകദേശം 1/2 മണിക്കൂർ മസിൽ കൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഹെവി വെയിറ്റ് ഉയർത്തുന്നതല്ല, ചെറുതായിട്ട് മസിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കൈ 50 പ്രാവശ്യം ഉയർത്തുന്നു, കൈ സൈഡിലോട്ട് 50 പ്രാവശ്യം ഉയർത്തുന്നു, ഇങ്ങനെ 1/2 മണിക്കൂർ ഈ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ, ഈ ഗ്ലൂട്ട്ഫോർ എന്ന് പറയുന്ന ട്യൂബ്, ഈ ഗ്ലൂട്ട്ഫോർ എന്ന് പറയുന്ന ട്യൂബ് ഏതോ അത്ഭുത പ്രതിഭാസത്തിൽ കൂടെ ഇൻസുലിൻ്റെ സിഗ്നൽ ഇല്ലാതെ തന്നെ ഈ കോശത്തിൻ്റെ ഭിത്തിയിലേക്ക് ചലിക്കുകയും ഈ കോശത്തിൻ്റെ ഭിത്തിയിലേക്ക് ചലിക്കുകയും ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് പ്രവേശിച്ച് മൈറ്റോകോൺഡ്രിയയിൽ എത്തുന്നതായിട്ട് അവർ കണ്ടെത്തി. അതായത് അതിപ്പോഴും ഒരു നിഗൂഢതയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കടത്തി വരുന്ന ട്യൂബുകൾ ഏകദേശം കോശത്തിൻ്റെ ഭിത്തിയിൽ, ഇതൊക്കെ ട്യൂബ്സാണ്,
ഈ ട്യൂബ്സ് ഭിത്തിയിലേക്ക് പോയാൽ മാത്രമേ ഗ്ലൂക്കോസ് ഉള്ളിട്ട് കിടക്കത്തുള്ളൂ. അതായത് അരമണിക്കൂർ എക്സസൈസ് ചെയ്തപ്പോൾ ഈ കോശത്തിൻ്റെ ഭിത്തിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്യൂബിൻ്റെ എണ്ണം 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ ഈ ട്യൂബിൽ കൂടെ എന്ത് കടക്കും? ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടന്നു വരും. അപ്പോൾ ഇൻസുലിൻ ഒറ്റ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ താക്കോൽ ദ്വാരത്തിലേക്ക് കടക്കുമ്പോൾ സിഗ്നൽ ഉള്ളിലോട്ട് പോയി ഈ ട്യൂബ്സ് അങ്ങോട്ട് ചലിക്കുന്നു, കോശത്തിൻ്റെ ഭിത്തിയിലേക്ക് ചലിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു രണ്ട് രീതിയിൽ ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടക്കാം. ഒന്ന് ഇൻസുലിൻ്റെ സഹായത്തോടെ, അതിന് പറയുന്ന പേരാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. രണ്ടാമത്തത് എക്സസൈസിൻ്റെ സഹായത്തോടെയും ഗ്ലൂക്കോസ് ഉള്ളിലോട്ട് കടക്കാം. അത് വേറൊരു വാതിൽ കൂടിയാണ് കടക്കുന്നത്, അതിന് പറയുന്ന പേരാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് അപ്ടേക്ക്. പ്രമേഹത്തിൻ്റെ മാനേജ്മെൻറ്റിനെ ഞാൻ എപ്പോഴും ഉപമിക്കാറുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ ഘടനയുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഘടനയുമായിട്ടാണ്. ഒരു ബിൽഡിങ്ങിന് ശക്തമായ ഒരു ഫൗണ്ടേഷൻ വേണം, ഭിത്തി വേണം, മേൽക്കൂര വേണം, എങ്കിൽ മാത്രമേ ആ സ്ട്രക്ചർ പരിപൂർണമാകുകയുള്ളൂ. അതേപോലെയാണ് പ്രമേഹത്തിൻ്റെ മാനേജ്മെൻറ്റും. പ്രമേഹ മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷനാണ് എക്സസൈസ്, ഭിത്തിയാണ് ഡയറ്ററി മോഡിഫിക്കേഷൻ, അതായത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്ററി മോഡിഫിക്കേഷൻ. ഇതിൻ്റെ മേൽക്കൂരയാണ് റൈറ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് സംയോജിപ്പിക്കാൻ പറ്റിയാൽ, അതായത് എക്സസൈസും ഡയറ്ററി മോഡിഫിക്കേഷനും മെഡിസിൻസും കറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഒരു സാധാരണക്കാരനെപ്പോലെ അവർക്ക് ആയുർദൈർഘ്യം ലഭിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.